Hi friends, welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. സോ ഇത് ചെയ്യാനുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ മമ്മി ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും കളർ ബ്ലീഡ് ചെയ്യുന്ന ഡ്രസ്സ് വാഷ് ചെയ്യുമായിരുന്നു. അത് നമ്മൾ കളർ ഗാർഡ് വെച്ചാണ് വാഷ് ചെയ്യുന്നത്. അത് ഒത്തിരി പേർക്ക് അതറിയത്തില്ല. എന്നുവെച്ചാൽ ശരിക്കും നമ്മൾ ഈ കളർ ബ്ലീഡ് ചെയ്യുന്ന ഡ്രസ്സസ് എല്ലാം നമ്മൾ ഡ്രൈ വാഷാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മളെപ്പോഴും ഡ്രൈ വാഷിന് കൊടുക്കാനും അതുപോലെ തന്നെ അത് കോസ്റ്റ്ലിയാണ്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്കത് പറ്റത്തില്ല. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ക്യാഷ് സേവ് ചെയ്യാനും പറ്റും. സോ ഞാൻ അപ്പോൾ ഈ കളർ ഗാർഡിനെ പറ്റി പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കളർഗാർഡ് നിങ്ങളെ കാണിക്കാം. ഇത് ഇങ്ങനത്തെ ഒരു ബോട്ടിലാണ് വരുന്നത്, ഇങ്ങനത്തെ ഒരു കവറിലാണ് വരുന്നത്. ഇതിനകത്ത് ബോട്ടിലുണ്ടാവും. ഇപ്പം ഞാൻ വാങ്ങിച്ചിരിക്കുന്ന കളർഗാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ MPR Brite എന്ന് പറയുന്ന ബ്രാൻഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബ്രാൻഡ് തന്നെ വേണമെന്ന് ഇല്ല, നമുക്ക് ഏത് കളർഗാർഡാണെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ ഇത് ഞാൻ വർക്ക് ചെയ്തിരിക്കുന്ന ബുട്ടീക്കിലാണ്, അവിടെ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. നമുക്കിപ്പം ബൊട്ടീക്കിൽ കിട്ടും, അതല്ലാതെ നമുക്ക് വലിയ ടെക്സ്റ്റൈൽ സ്റ്റോറിൽ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ആമസോണിൽ കൂടെയും നമുക്ക് ഓർഡർ ചെയ്യാം ഇത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വേറെ ഒരു മിസ്റ്റർ ഷൈൻ എന്ന് പറഞ്ഞൊരു ബ്രാൻഡും കൂടെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ട്രൈ ചെയ്യാം. അല്ലെങ്കിൽ നിയോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഞാൻ ആമസോണിൽ കണ്ടു. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ റിവ്യൂസൊക്കെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങിക്കാം. അപ്പോൾ ഇത് MPR Brite ആണ്. അപ്പോൾ ഇത് ഇങ്ങനെ വരും. അപ്പോൾ ഇതിനകത്ത് സേഫ് ഓൺ ഹാൻഡ്സ്, കളർ ബ്രില്യൻസ്, ഈസി ടു യൂസ് എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിപ്പം മൂവാറ്റുപുഴ കേരള അവിടെ നിന്നാണ് മാർക്കറ്റ് ചെയ്തിരിക്കുന്നതെന്ന് എഴുതിയിട്ടുള്ളത്. അതുപോലെ ഇതിനകത്ത് വൈ കളർ ഗാർഡ്, അതായത് നമ്മൾ എന്തിന് കളർ ഗാർഡ് യൂസ് ചെയ്യണം അത് ഒത്തിരി പേർക്ക് അത് അറിയത്തില്ല. അപ്പോൾ ദ കളർ ഓഫ് യുവർ ഫാബ്രിക്സ് ആഫ്റ്റർ ഡൈയിങ് റിക്വയർസ് സോഫ്റ്റ് ട്രീറ്റ്മെൻറ്റ് ടു റൂട്ട് ഇറ്റ് സെൽഫ് ഇൻ ടു ദ ഫാബ്രിക് ബിഫോർ ബീങ് വാഷ്ഡ് ഇൻ വാട്ടർ. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ ഈ കളർ ബ്ലീഡ് ചെയ്യുന്ന ഫാബ്രിക്സിനാണ് നമ്മൾ പൊതുവേ നമ്മൾ ഡ്രൈ വാഷിന് കൊടുക്കുന്നതും കളർ ഇളകി പോകുന്ന ഫാബ്രിക്സ്. അതുപോലെ തന്നെ ഈ ഡൈ ചെയ്ത ഫാബ്രിക്സിനാണ് ഇങ്ങനെ കളറ് ഇളകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡൈ ചെയ്ത ഫാബ്രിക്സ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ മാനുഫാക്ചറേഴ്സ് തന്നെ ഇത് കഴുകിയിട്ട് നമുക്ക് തരേണ്ടതാണ് ഒത്തിരി. പക്ഷേ ഇവർ ഇത്രയും ബൾക്കായിട്ട് ഫാബ്രിക്സൊക്കെ മാനുഫാക്ചർ ചെയ്യുമ്പോഴത്തേക്കും അവർ ഒരു വട്ടമൊക്കെ കഴുകും, പക്ഷേ ചിലവരൊന്നും ഒത്തിരി വട്ടം കഴുകത്തില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു 2-3 വാഷസ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ചില ഫാബ്രിക്സൊക്കെ അതിൻ്റെ ഒരു ഡൈയൊക്കെ കുറേയൊക്കെ പോകും. അപ്പോൾ ഒത്തിരി പിന്നെ നമുക്ക് കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമ്പോഴത്തേക്കും ഒത്തിരി ഡൈസ് അങ്ങനെ പോകത്തില്ല. അപ്പോൾ ഒത്തിരി ബ്ലീഡിങ് അങ്ങനെ വരാറില്ല. പക്ഷേ മിക്കവാറും നമ്മൾ കാണാറുള്ളതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒത്തിരി കളർ ബ്ലീഡിങ് ആയിട്ടുള്ള ഫാബ്രിക്സ് ആണ് കൂടുതലും കാണാറുള്ളത്. അപ്പോൾ ഒത്തിരി വാഷസ് നമ്മൾ ചെയ്താലും അതിങ്ങനെ കളർ ഇളകിക്കൊണ്ടേയിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവർ ഇതിനകത്ത് എഴുതിയിട്ടുള്ള ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ apply or dilute well 3 to 5 caps of ColorGuard in adequate water, soak the fabric in the solution for 30 to 40 minutes and dry and press the fabric for long lasting effect. ഓക്കെ, അപ്പം നമ്മളത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇത് ഒരു 3 to 5 ക്യാപ്സ് നമുക്ക് 1 ലിറ്റർ വെള്ളത്തിനകത്ത് നമുക്കിത് ആഡ് ചെയ്യാം. അപ്പോൾ 1 ലിറ്റർ എന്ന് പറയുമ്പോൾ നമുക്കത് നമ്മുടെ ഈ ബോട്ടിൽ, പ്ലാസ്റ്റിക് ബോട്ടിൽ, നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുന്ന ബോട്ടിൽ നോക്കിയിട്ട് നമുക്ക് അത് അളന്ന് ഒഴിച്ചാലും മതിയാവും. അതുപോലെ തന്നെ അത് നമുക്ക് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ, ആ 1 ലിറ്റർ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ വാട്ടർ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ 3 ക്യാപ്സ് ആദ്യം ഒഴിക്കുക, അത് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് 1-2 ക്യാപ്പ് എക്സ്ട്രാ ആഡ് ചെയ്താലും കുഴപ്പമില്ല ഈ ഒരു സൊല്യൂഷൻ. അപ്പോൾ അതിനുശേഷം നമുക്കിത് സോക്ക് ചെയ്യാം. ആദ്യം നമ്മളിത് വെള്ളത്തിനകത്താണ് ആഡ് ചെയ്യുന്നത്. ആദ്യം ബക്കറ്റ് എടുക്കുക, വെള്ളം ആഡ് ചെയ്യുക, അതിനകത്തോട്ട് ഈ ഒരു സൊല്യൂഷൻ ആഡ് ചെയ്യുക. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫാബ്രിക് അതിനകത്ത് ഇടുന്നത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മൾ 30 to 40 മിനിറ്റ്സിനകത്ത് സോക്ക് ചെയ്യുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് 1-2 വട്ടം ഡിപ്പ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒലച്ചെടുക്കാം. പക്ഷേ ഒത്തിരി നമ്മളിങ്ങനെ ഡൈ ചെയ്യുന്ന ഫാബ്രിക്സ്, ഒത്തിരി കോസ്റ്റ്ലി ഫാബ്രിക്സ് ഒന്നും ഒത്തിരി നമുക്കങ്ങനെ പിഴിയാനും അങ്ങനെയൊന്നും പറ്റത്തില്ല, പെട്ടെന്ന് ചീത്തയാവും. നിങ്ങൾ ഫാബ്രിക് അനുസരിച്ച് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യണം. അപ്പോൾ ടസറൊന്നും നമുക്ക് ഒത്തിരി ഇങ്ങനെ പിഴിയാനും അങ്ങനെയൊന്നും പറ്റത്തില്ല, കാരണം അത് ചീത്തയായി പോകും ഫാബ്രിക്. കാരണം നമുക്ക് ടസർ ഫാബ്രിക് എന്നൊക്കെ പറയുന്നത് നമ്മൾ ജസ്റ്റ് ഇപ്പം വെള്ളത്തിനകത്തൊക്കെ മുക്കി ഡയറക്റ്റ് നമ്മൾ ഉണക്കാനിടുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സോക്ക് ചെയ്യുക, ജസ്റ്റ് 2-3 വട്ടം ഒന്ന് ഡിപ്പ് ചെയ്ത് നേരിട്ട് നമുക്ക് ഉണക്കാനിട്ട് പിന്നെ നമുക്ക് അയൺ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വെള്ളത്തിനകത്ത് ഈ സൊല്യൂഷനുമായിട്ട് ഇട്ടിട്ട് വീണ്ടും നിങ്ങൾ സോപ്പ് സൊല്യൂഷൻ അല്ലെങ്കിൽ സർഫോ അങ്ങനത്തെ ഒരു ഐറ്റംസും നിങ്ങൾ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഈ ഒരു സൊല്യൂഷനകത്ത് നിങ്ങൾ മുക്കിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ ബോട്ടിൽ ഞാൻ കാണിക്കാം. ഇത്ര ഉള്ള ഒരു ബോട്ടിലാണ് വരുന്നത്. ഇതാണ് ബോട്ടിൽ. ഇത് വേറൊരു കാര്യം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഈ ഒരു സൊല്യൂഷൻ നമ്മൾ ഡയറക്റ്റായിട്ട് ഫാബ്രിക്കിൽ അപ്ലൈ ചെയ്യരുത്, അത് ഫാബ്രിക്ക് കേടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യരുത്, നമ്മൾ ആദ്യം ഈ വെള്ളത്തിൻ്റെ സൊല്യൂഷനിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് വേണം നമ്മളത് ചെയ്യാനുള്ളത്. ഇത് 100 grams ആണ് ഈ ഒരു ബോട്ടിലിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഡയറക്ഷൻസ് ഞാൻ കാണിക്കുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ ഗൈസ്, ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഞാൻ MPR ബ്രൈറ്റിൻ്റെ കളർ ഗാർഡാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ബോട്ടിലിൻ്റെ ബാക്കിൽ തന്നെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു നെറ്റ് വെയ്റ്റ് 100 grams ബോട്ടിലാണ്. അപ്പോൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഡ്രസ്സ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ലിറ്റർ വെള്ളം, അപ്പം 1 ലിറ്റർ വാട്ടർ നമുക്ക് ഈ ബോട്ടിലിനകത്തൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവും. അപ്പോൾ ആ ബോട്ടിലിനകത്ത് അളന്ന് ഒഴിച്ചാലും മതി വെള്ളം. അപ്പം വെള്ളം എടുത്ത് ആദ്യം ബക്കറ്റിനകത്ത് ഒഴിക്കുക. അതിന് ശേഷം നമ്മൾ 3 ക്യാപ്പ്, ഈ ഒരു കളർ ഗാർഡിൻ്റെ 3 ക്യാപ്പ് അളന്നിട്ട് നമുക്ക് ഈ ഒരു ബക്കറ്റിനകത്ത് ഒഴിക്കാം. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് നല്ലപോലെ ഈ വെള്ളവും ഈ ഒരു കളർ ഗാർഡും മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഡ്രസ്സ് ഇടാവുന്നതാണ്. അപ്പോൾ ഈ ഡ്രസ്സ് ഇടുമ്പം ഈ കളർ ഗാർഡ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കളർ ഇളകുന്ന ഡ്രസ്സസിന് വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒത്തിരി കാഷ്വലായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഡ്രസ്സസ് ആണെങ്കിൽ എപ്പോഴും നമുക്ക് പോയി ഡ്രൈ വാഷിന് പോയി കാശ് കൊടുക്കേണ്ട കാര്യമില്ല, നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. അങ്ങനെ നമുക്ക് ക്യാഷ് സേവ് ചെയ്യാവുന്നതാണ്. സോ നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ ഇത് രണ്ടും മിക്സ് ചെയ്ത് ഡ്രസ്സ് ഇട്ടാൽ മതി. 30 to 45 minutes അതിന് ശേഷം നമുക്ക് അതെടുത്ത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് റിൻസ് ചെയ്തതിന് ശേഷം നമുക്ക് ഉണക്കിയെടുക്കാം. പക്ഷേ ഈ ഒരു വെള്ളത്തിനകത്ത് നമ്മൾ കഴുകിയതിന് ശേഷം പിന്നീട് നമുക്ക് സർഫിനകത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ലിക്വിഡിനകത്തോ കഴുകേണ്ട കാര്യമില്ല. ഇങ്ങനത്തെ ഒരു വാഷ് മതി അതിന്. പിന്നെ ഇത് കൂടുതലും ആൾക്കാർക്ക് അറിയാത്തതാണ്, കുറച്ച് പേർക്കൊക്കെ അറിയാം, എന്നാലും ഒത്തിരി പേർക്ക് ഇത് അറിയാത്തതുണ്ട്. അപ്പം ഞാൻ ബൊട്ടീക്കിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു കളർ ഗാർഡിനെ പരിചയപ്പെടാനും വാങ്ങിക്കാനും യൂസ് ചെയ്യാനൊക്കെ പറ്റിയത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.